ഡിസംബർ മാസത്തിലും കുളിരില്ലാതെ കേരളം കൊച്ചി നഗരത്തിലെ മിക്ക ഇടങ്ങളിലും വേനൽക്കാലത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് ചൂട് അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ സാന്നിധ്യം കുറഞ്ഞതും താപനില വർദ്ധിക്കാൻ കാരണമായെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അസഹനീയമായ ചൂട് എന്നാൽ ഒട്ടും വിയർക്കാത്ത അവസ്ഥ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ സാധാരണ ഡിസംബർ മാസമായാൽ രാത്രി സമയങ്ങളിലെങ്കിലും തണുപ്പ് അനുഭവപ്പെടേണ്ടതാണ് എന്നാൽ ഈ വർഷം തണുപ്പും നന്നേ കുറവ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ താപനില 36 ഡിഗ്രിയോട് അടുത്തിരുന്നു ഈർപ്പത്തിന്റെ അസാന്നിധ്യത്തിനൊപ്പം മേഘങ്ങളുടെ ആവരണം മാറിയതും ഉഷ്ണക്കാറ്റ് കടലിൽ നിന്ന് വീശുന്നതും അന്തരീക്ഷ താപനില ഉയരാൻ കാരണമാകുന്നുണ്ട് പല ജില്ലകളിലും സാധാരണ നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ഈ വീക്കിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 1 മുതൽ 2.9 ഡിഗ്രി സെൽഷ്യസ് വരെ അധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലാണ് റെക്കോർഡ് ചൂട് അനുഭവപ്പെട്ടത് അന്തരീക്ഷത്തിൽ തിരശ്ചീനമായ കാറ്റ് മാത്രമല്ല മേലോട്ടും താഴോട്ടും കാറ്റ് വീശാറുണ്ട് അപ്പോൾ മേൽപോട്ട് വായു ഉയരുകയാണെങ്കിലാണ് മേഘങ്ങൾ ഉണ്ടാവുക നേരെ തിരിച്ച് മേലെ നിന്നും താഴേക്കാണ് കാറ്റ് വരുന്നതെങ്കിൽ ആ വായു കൂടുതൽ സമ്മർദ്ദത്തിന് വിധേയമാവുകയും അങ്ങനെ കംപ്രഷണൽ വാമിംഗ് അഥവാ സമ്മർദ്ദ താപനം ഉണ്ടാവുകയും ചെയ്യും മറ്റൊന്ന് വളരെ പ്രോഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ വിളിക്കുന്ന അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്നൊരു പ്രതിഭാസമാണ് ഇത്തരത്തിൽ മേഘരഹിതമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ വരുന്ന അധിക സൂര്യപ്രകാശത്തെ നമ്മുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ടാർ റോഡുകളും മറ്റും ആകിരണം ചെയ്യുകയും അത് കൂടുതൽ വർദ്ധിതമായിട്ടുള്ള ചൂടിന് കാരണമാകുകയും ചെയ്യും ഇതിന് പുറമെയാണ് ഉയരുന്ന താപനില മനുഷ്യനിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അന്തരീക്ഷത്തിൽ ഈർപ്പം കുറവായതിനാൽ ആളുകൾ വെള്ളം കുടിക്കുന്നതും കുറവാണ് വരും ദിവസങ്ങളിൽ താപനില വീണ്ടും വർദ്ധിച്ചാൽ സൂര്യാഘാതം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന പ്രതിഭാസമാണ് കൊച്ചി പോലുള്ള മെട്രോ നഗരങ്ങളിൽ ചൂട് വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു അതായത് അനിയന്ത്രിതമായി ഉണ്ടാകുന്ന കെട്ടിട നിർമ്മാണവും വാഹനപ്പെരുപ്പമാണ് ഇതിന് കാരണമായി സൂചിപ്പിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മൽഘോഷിനോടൊപ്പം വിനയുണ്ണി മാതൃഭൂമി ന്യൂസ്